ซีซั่น2പ്രതീക്ഷകളും പ്രത്യാശകളുമായി 2018 എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇതാ പൊട്ടിച്ചിരിയുടെ പുതിയ ഭാഷ്യം തീർക്കാൻ കോമഡി സ്റ്റാർസും ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് സിനിമ സീരിയൽ രംഗത്തെ നിറസാന്നിധ്യമായ ഒരു നായകനും സാഹസികതയുടെ പര്യായമായ ഒരു അഭിനേത്രിയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശരത് ആൻഡ് സ്റ്റെഫി ലിയോൺ. സിനിമാ ഇൻഡസ്ട്രിയിലെ വെൽ ബിഹേവ്ഡ് ജെന്റിൽമാൻ ആണ് ശരത്. ശരത്തിന്റെ പേരായിട്ട് വന്നിട്ടുള്ളത് സ്റ്റെഫി. സ്റ്റെഫി ആണെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ പേറിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ശരത്? അത് വല്ലാത്തൊരു പേറിംഗ് ആയി പോയി. സ്റ്റെഫി, എങ്ങനെയാണ് ജീവിതത്തിലും ഈ സാഹസികത ഉണ്ടോ? ജീവിതത്തിലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതിന് പോയതോടുകൂടി എനിക്കൊരു സാഹസികതയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഉള്ളിലൊരു സ്ട്രെങ്ത് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനും വളരെ പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു, പക്ഷേ അഡ്വഞ്ചേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നാട്ടുകാർക്ക് കാണുമ്പോഴാണ് പേടി. അപ്പോ ശരത്തെ, ഈ സാഹസികതയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ഡയറിംഗ് ആയിട്ടുള്ള ഇത്രയും നിലയുടെ മുകളിൽ നിന്നൊക്കെ ചാടുക, അത് പ്രേമത്തിലൊക്കെ വരുമ്പോ എങ്ങനെയായിരിക്കും? ആ പ്രേമത്തിൽ എങ്ങനെയായിരുന്നു സാഹസികത? അതില് രണ്ട് കഥാപാത്രമാണ്, അതായത് ഡബിൾ റോളാണ് സ്റ്റെഫി ചെയ്തത്. ഓക്കെ. ഒന്നില് വളരെ പക്വതയായിട്ടുള്ള ഇപ്പൊ ഈ അഭിനയിക്കുന്ന പോലെയുള്ള ഇത്, ശരിക്ക് കണ്ടിട്ടില്ല കാര്യം. ജഗദീഷാണ് ഭയങ്കര ലൈവ്ലിയാണ്, നമുക്ക് സെറ്റിൽ ഒന്നും നിക്കാൻ പറ്റില്ല. റിമി പിന്നെ എങ്കയോ പോയിട്ടെങ്കിൽ സാർ. ഓക്കെ ഓക്കെ. സാധാരണ സ്റ്റെഫി ലിയോൺ എന്ന് കേൾക്കുമ്പോ കുറെ പേർക്ക് സണ്ണി ലിയോണിനെ ഓർമ്മ വരും. എനിക്ക് ഓർമ്മ വരില്ല. ഓർമ്മ വരില്ല. എനിക്ക് വരില്ല. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ട്രസ് കൂടിയാണ്. ഷീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ആണല്ലേ? യെസ്. ഒരു നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന സണ്ണി ലിയോണിനപ്പുറം നല്ലൊരു ഹ്യൂമൻ ബീയിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ബിക്കോസ് അവർ പറഞ്ഞു അവരൊരു കുട്ടീനെ ദത്തെടുക്കും, അത് ചെയ്തു. അത് പറയാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷെ ആരും ചെയ്യില്ല. ആ ചങ്കൂറ്റ ഉള്ള കുറച്ച് ആൾക്കാരെയുള്ളൂ, അതിൽ സണ്ണി ലിയോണി ഉണ്ട്. അല്ല, നമുക്ക് സ്റ്റെഫിയോട് ചോദിക്കാം. ഞാനും ഈ സ്റ്റെഫി ലിയോൺ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അയ്യോ ദേമേ ശരത്തിൻ്റെ കൂടെ സണ്ണി ലിയോൺ ആണോ വരുന്നത് ഞാനും വിചാരിച്ചു വെക്കും. അപ്പൊ ഈ പേരിനോടുള്ള സമയം പലരും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നിരവധി പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ സണ്ണി ലിയോണിയുടെ ആരും അല്ല, ഞാൻ ലിയോൺ കെ തോമസ്, ഡയറക്ടർ ലിയോൺ കെ തോമസിന്റെ സ്വന്തം സ്റ്റെഫി ലിയോൺ ആണ്. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ലിയോൺ. നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, അതിനെതിരെ പ്രതികരിക്കുമ്പോ ഓ ആ പെണ്ണ് പ്രതികരിക്കുന്നു എന്നൊരു തോന്നലാണ് ചില പുരുഷന്മാർക്ക് തോന്നുക. ഇപ്പോൾ ആ കാലം മാറിയിട്ടുണ്ട്. എന്നാൽ പോലും പെണ്ണ് പ്രതികരിക്കുമ്പോൾ അതിൽ ചിലരൊക്കെ പുരുഷന്മാർ രോഷാകുലരാവുന്നുണ്ട്. ശരത്, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരു വലിയ മഹാനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മളൊരു ജെൻഡർ രീതിയിലുള്ള ഡിവിഷൻ വേണ്ട. ഇഫ് യു വാണ്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ബ്രെയിൻ എന്നാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ബ്രെയിനിന്റെ ഡിഫറൻസിയേഷൻ മതി, മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ആൺ പെൺ വ്യത്യാസം വേണ്ട. ട്രാൻസ്ജെൻഡേഴ്സിന്റെയും വ്യത്യാസം ഒന്നുമില്ല. മിസ് വേൾഡിന്റെ കാര്യത്തിൽ പോലും ഇത്തവണത്തെ മിസ് വേൾഡിന് നല്ല രീതിയിൽ മറുപടി പറയാൻ കഴിഞ്ഞു. മദർഹുഡിന് സമർപ്പിച്ചു. ആ മറുപടിയിൽ അവർക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ജാസ്തി ശമ്പളം കിട്ടുന്ന തൊഴിൽ ഏതാണ്? മദർഹുഡ്. കറക്റ്റ്. മദർഹുഡ്, മാതൃത്വം. നോക്കാം, നിങ്ങളുടെ വരവല്ലേ, നിങ്ങളുടെ എൻട്രി അല്ലേ, അപ്പൊ നമുക്ക് സന്തോഷിക്കാം. ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ആഘോഷിച്ചാലോ. പാട്ടൊന്ന് പാടടി കഥക്കറുമ്പി അന്നിക്കുടങ്ക മട്ടി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കത വരയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വള്ളം ദേവൻ കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതി മിരിമുറേ അമ്പിളിച്ചുണ്ടൻ വള്ളം കുടിക്കുന്നു തകതി കയലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാതടി കഥക്കറുമ്പി അന്നിക്കുടങ്ക മട്ടി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. ലവ് മാരേജ് ആയിരുന്നോ? അതെ.
എങ്ങനെയാണ്? അറേഞ്ച്ഡ് ആണ്. വരൂ വരൂ, അതിന്റെ വിശേഷങ്ങൾ ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ് സ്റ്റെഫി. അതിനെ കുറിച്ച് വിലയിരുത്താനായി റിമിയും ശ്വേതയും ഇവിടെ ഉണ്ട്. എന്റെ മാതാവേ കാത്തോണേ. ആദ്യം എന്റെ ഹസ്ബൻഡ് എന്നെ, അങ്ങനല്ല അന്ന്, ഓക്കെ, അന്ന് ലിയോ ചേട്ടൻ എന്നെ ഒരു ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടി, അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ അഭിനയിക്കാൻ പോയി, പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു ഡിഗ്രി. അങ്ങനെ ഞാൻ പോയി അഭിനയിച്ചു. അപ്പൊ എനിക്കൊരു തോന്നല്, ഡയറക്ഷൻ പഠിച്ചാലോ എന്ന്. അങ്ങനെ എനിക്കിഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പയും മമ്മിയും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാം പഠിക്കാനും ഇങ്ങനെ ഡാൻസിനൊക്കെ വിടുമായിരുന്നു. എല്ലാം എന്താഗ്രഹിക്കുന്നു അതെല്ലാം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ലിയോ ചേട്ടനെ സെലക്ട് ചെയ്തു. അങ്ങനെ പപ്പ എനിക്ക് 101 രൂപയൊക്കെ തന്ന് ദക്ഷിണയൊക്കെ വെപ്പിച്ചു. അപ്പം എൻ്റെ മാസ്റ്റർ അല്ലേ. അങ്ങനെ ഒരു സുപ്രഭാതത്തില് പുള്ളി ഒരു ദിവസം എന്നോട് ചോദിച്ചു, കോളേജിൽ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആസ് യൂഷ്വൽ എനിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആ ഉണ്ടല്ലോ, എന്നെ ഒത്തിരി പേര് പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് മനസ്സിലായി എനിക്ക് ആരോടും പ്രേമില്ലെന്ന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു, ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ലോ കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴത്തേന് രണ്ട് വീട്ടുകാരും അറിഞ്ഞു. അവർക്കാണെങ്കിലോ ഈ ലിയോജറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പ ഒരു സിഗരറ്റ് ഇങ്ങോട്ട് കൊടുത്താൽ പുള്ളി ഒരു പാക്കറ്റ് അങ്ങോട്ട് മേടിച്ചു കൊടുക്കും. ആ ഒരു ബന്ധമായിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു, എല്ലാം കൂടെ അങ്ങ് കല്യാണം ഫിക്സ് ചെയ്തു. ഇനി ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തിന് വകയുള്ള ഒരു കാര്യമുണ്ട്. ശരത് സിനിമ സീരിയൽ രംഗത്തേക്ക് വന്നിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതോടൊപ്പം നമ്മൾ കോമഡി സ്റ്റാർസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കോമഡിയുടെ ഒരു ചെറിയ സംഭവമുണ്ട്. ശരത്തിനെ തീവ്രവാദിയായിട്ട് അമേരിക്കൻ അതോറിറ്റീസ് തെറ്റിദ്ധരിച്ച ഒരു സംഭവം നമുക്ക് ശരത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം. അത് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രൂ മല്ലിക സുകുമാരൻ ചേച്ചി, മല്ലിക ചേച്ചി ഉണ്ട്, രഞ്ജിത് ശങ്കർ, ഷാജി എംസ, അവരൊക്കെ ആൾറെഡി പോയി കഴിഞ്ഞു നമ്മുടെ ക്രൂ. അപ്പം ഞാൻ മാത്രം ഒരു സീരിയലിൻ്റെ ഇതായിട്ട് ലാസ്റ്റായി പോയി. ദെൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫ്ലൈറ്റ് കയറുന്നത്. ഇവിടുന്ന് കുവൈറ്റ് എത്തി, കുവൈറ്റിൽ നിന്ന് അവിടെ ഇറങ്ങി. ഞാൻ ചുള്ളനാവാൻ വേണ്ടിയിട്ട് ജുബ്ബ ഇട്ടിട്ടാണ് പോയത്, വെള്ള ജുബ്ബ. അവിടെ ഇറങ്ങിയ ഉടനെ ഒരു മദാമ എന്നോട് ചോദിച്ചു, വൈ ആർ യു ഹിയർ? ഐ കെയിം ഹിയർ ഫോർ ഷൂട്ട് മാഡം. What? Not this shoot, sir. This shoot. Shooting. Shooting. Oh, so you're an actor. Adhe, adhe. Nurnye, ender bhaagyathinu, ender maasikayil, ender padam undayirunnu. This is me. This is me. Nurnye, kaanichu koduthu, avarku samadhanamayi. Come here. Alakkan thodangi. Pee, 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 pee. Oru sthalathethumbo, ivide ethumbo maathram adi. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇവരാണെങ്കിൽ എന്നെ വിടുന്നുമില്ല, എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അവസാനം നോക്കുമ്പോൾ ഉണ്ട്, എൻ്റെ ഞാൻ ബേസിക്കലി നമ്പൂരിയാണ്. അപ്പോൾ താക്കോൽ കളഞ്ഞു പോവാതിരിക്കാനായിട്ട് ഞാൻ ഈ പൂണൂലിൽ കൊരുത്തിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ജുബ്ബയൊക്കെ പൊക്കിച്ച് ദിസ് ഇസ് എ സീക്രട്ട് ത്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഈ മറ്റേ ബെല്ലി ഡാൻസ് കളിക്കുന്ന രൂപത്തിലായിരുന്നു. അപ്പൊ അത് മറക്കാനാവാത്തൊരു അനുഭവം. അങ്ങനെ അതേപോലെ നടൻ മുകേഷിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുകേഷ് ഈ അമേരിക്കൻ പര്യടനത്തില് ഞങ്ങൾ പോയപ്പോ അക്കരെ 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 പോകുമ്പോ മുകേഷിന് സ്ഥിരം മറവിയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു വെച്ചിട്ട് വരും റൂമിൽ. അപ്പോ ഒരു ദിവസം ഇൻസ്ട്രക്ട് ചെയ്തു, മോഹൻലാലുണ്ട്, ശ്രീനിവാസനുണ്ട്, ഞങ്ങളെല്ലാവരും കൊണ്ട് ഒന്നും മറക്കരുത്, നാളെ ഒന്നും മറക്കരുത്, തീർച്ചയായിട്ടും കറക്റ്റായിട്ട് എയർപോർട്ടിൽ പോവുകയാണ്, ഫ്ലൈറ്റ് 7 മണിക്കാണ്, വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാവരും പോകുന്നു. പകുതി വഴി എയർപോർട്ടിലേക്ക് എല്ലാം എത്തിയപ്പോൾ മുകേഷ് നിർത്തി 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 നിർത്തി. അപ്പോൾ എന്താ, എൻ്റെ ഷൂസ് ഞാൻ എടുത്തില്ലടി, റൂമിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ പറഞ്ഞു, അപ്പോൾ സെവൻ ആർട്സ് വിജയകുമാറാണ് എൻ്റെ പ്രൊഡ്യൂസർ. വിജയകുമാർ പറഞ്ഞു, അത് സാരമില്ല മുകേഷ്, നമുക്ക് പിന്നെ അവിടെ നിന്ന് ഞാൻ വേറൊരു ഷൂസ് വാങ്ങിച്ചു തരാം, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. അതല്ല വിജയകുമാറിയ പ്രശ്നം, മറക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ ഷൂസിനകത്താണ് വെച്ചത്. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. എന്നാൽ ഇവിടെ പോലും എങ്ങനെ പൊട്ടിച്ചിരി കൊണ്ടുവരാം എന്നതിന്റെ പ്രൂഫുമായിട്ടാണ് നമ്മുടെ ടീം റോക്ക് വേദിയിലെത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ട് ആക്ടേഴ്സും മാത്രമായിട്ട് നിന്നാണ് ഈ ഒരു ആക്റ്റിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ആൻഡ് വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ആത്മഹത്യ വേണ്ടി കയറിയാണ്. വീട്ടിൽ വന്നാലേ
ആ ഫാനെ കെട്ടിട്ട് നീച്ചാണ്. അതെന്തിനാ അളിയാ? കാറ്റ് കൊണ്ട് ചാകാവില്ല. ഓടാ പുല്ലേ. സത്യത്തിലുണ്ടല്ലോ, നീ മരിക്കേണ്ടവനല്ല, പിന്നെ കൊല്ലപ്പെടേണ്ടവനാണ്. പിന്നെ ഞാൻ കൊല്ലും. വസുന്ധര അവിടെ ഒരു സംഗതി പോയി. താൻ പോട, എനിക്ക് എന്തോ സംഗതി. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രശ്നങ്ങളും ചാലഞ്ചസും ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ മെന്റലി സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പേടിച്ചിട്ട് സൂയിസൈഡിന്റെ വക്കിലെത്തി നിൽക്കുന്ന രമണന്റെ കഥയുമായി ഓൺ സ്റ്റേജ് പോലീസും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദി ടോപ്പ് റേറ്റഡ് ടീം റോക്ക്. ഫ്ലാറ്റുകാർ പരാതി തന്നതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നത്. ഒരു കാര്യം ചെയ്യാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നിങ്ങൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി കളിക്കുക. ഓക്കെ, പോ. അതല്ല സാർ, ഞങ്ങൾ ഈ കോളേജ് സ്റ്റുഡൻസാണ്. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാ. ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ആസ്വാദമാക്കി നമ്മൾ ചെറിയൊരു ഫ്ലാഷ് മോവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ റിഹേഴ്സൽ നടക്കാം സാർ. അതിനുള്ള ജംഗ്ഷനിലോട്ട് ഇറങ്ങുവാണ്. കഴിഞ്ഞ ആഴ്ചയെ ഇതുപോലെ ഫ്ലാഷ് മോക്ക് നടത്തിയ റോഡിൽ 6 മണിക്കൂർ ആ റോഡ് ബ്ലോക്ക് ആയത്. എന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ കളി പോ. സാറേ, ആ ടെറസിന് മുകളിലെടുത്ത് ഇരിപ്പുണ്ട്. ആത്മഹത്യ ശ്രമം നോക്കുന്നേ. അവൻ അങ്ങോട്ട് കാറ്റുള്ള കയറിയിരിക്കണേ. ഇല്ല സാറേ, ആത്മഹത്യ ശ്രമം. അവന്റെ കയ്യിൽ കത്തിയുണ്ട്. നീ എന്തായാലും പുറത്തേക്ക് ഓടാ ചെറ്റ. ആത്മഹത്യക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു കാര്യം ചെയ്യാം നിങ്ങള്. അവ എന്തായാലും ആത്മഹത്യ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ ഫയർഫോഴ്സ് വിളിക്കും. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം. ഓക്കെ, ഓടാ വേട്ട വളിയ. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാ. നമസ്കാരം, ബഗ്ലി ടിവിയുടെ ലൈവ് ഷോ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയോഷ്മളമായ സ്വാഗതം. അത് ശരി. പ്രേക്ഷകരെ, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 നിലയുള്ള സിറ്റി പ്ലാസയുടെ മുകളിൽ ഒരാൾ കയ്യിൽ കത്തിയുമായി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇയാൾ ആരാണെന്നുള്ള വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഏതു സമയവും എന്ത് സംഭവിക്കാം. പ്രേക്ഷകരെ, നിങ്ങൾക്കറിവുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ആത്മഹത്യ ആദ്യമായി ലൈവായി ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ
വെഗ്ലി ടി വി ആണെന്നുള്ള കാര്യം ഞാൻ ഈ നിമിഷത്തിൽ അഭിമാനപൂർവ്വം പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും കടബാധ്യതയാണോ അതോ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയാണോ അതോ അവഹിത ബന്ധമാണോ അതോ തീവ്രവാദ ഭീഷണിയാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. എന്തായാലും ആ മോളിൽ നിൽക്കുന്ന ആള് താഴെ വന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും നമുക്കിത് അറിയാൻ സാധിക്കൂ. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഏതാനും നിമിഷങ്ങൾക്കകം ഇത് ലൈവായി നമുക്ക് കാണാൻ സാധിക്കും എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ വട്ടപ്പറ ബിജുവിനൊപ്പം ആനപ്പറ സിജു. ആളെപ്പഴേ പോയല്ലോ മുകളിലോട്ട്. ഞാൻ മരിക്കുമ്പോ ആത്മാവ് ആവുമല്ലോ, അപ്പൊ നിനക്ക് അതിന് മാങ്ങ മറിക്കാം. എനി പോത്തച്ച ആത്മഹത്യക്കാൻ വേണ്ടി കയറിയാണ് താഴെ വേണ്ടി ചത്തതിന്. അറിയോമേ, ഞാൻ ഇറങ്ങി വരത്തില്ല. എടി എന്റെ എന്തോ ഒരു ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി. നിന്നടുത്ത് എന്തോ ചോദിച്ചത്, നിന്റെ വീടിന്റെ പ്രമാണവും തിരി സ്ഥലത്തിന്റെ പ്രമാണവും ബാങ്കിൽ പണയം വെച്ചിട്ട് പൈസ തരാൻ പറഞ്ഞു. നീ തരത്തില്ലല്ലോ, ആധാരം തരത്തില്ലല്ലോ. ഞാൻ ചാടും, ഞാൻ താഴോട്ട് ചാടും, ഞാൻ താഴോട്ട് ചാടും. അളിയാ ചാടല്ലേ, അളിയാ ഞാൻ ചാടും, അളിയാ ചാടല്ലേ, അളിയാ. ഞാൻ കുടിക്കില്ലെന്ന് പറഞ്ഞാൽ അളിയും കുടിക്കും, ഇവിടെ ഇടിക്കില്ലെന്ന് പറഞ്ഞാൽ ഇടിക്കും. ഞാൻ പറയുന്നത് എന്റെ ഓപ്പോസിറ്റേ ചെയ്യുള്ളു, ചാടില്ലെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടിയാലോ. എന്റെ പെങ്ങളെ, അളിയും ചാടി ചത്താൽ പെങ്ങൾക്ക് വിധവ പെൻഷൻ കിട്ടും, അതുകൊണ്ട് അഴിച്ചു പൊടിച്ച് ജീവിക്കാം. ഇത് കട കയറി മുടിഞ്ഞു നിൽക്കുക. നിർബന്ധിക്കരുത്, നീ ഓകിയെ കെട്ടി വല്ല ദുരന്തം ആവരുത്. ഞാൻ ചാടുമെന്ന് പറഞ്ഞാൽ ചാടും, എന്നെ തടയാൻ ആർക്കും പറ്റൂല. നിങ്ങൾ കിട്ടിയ കാശ് മുഴുവൻ നിങ്ങൾ വിറ്റു തുടച്ചു, ബിസിനസ് ആദാ ഇതാന്ന് പറഞ്ഞ് ആകെ കൂടുതൽ 5 സെന്റ് സ്ഥലവും വീടും അത് ഞാൻ തരത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഞാൻ ഇറങ്ങൂല, ഞാൻ ചാടി ചാവും. എന്റെ ദൈവമേ, നമുക്ക് ഒരു മോള് വളർന്നു വരുന്നില്ലേ? നീ പറയണ കേട്ടോ, അത് വളർച്ച മുരടിച്ച് ബോൺസായി മരമാണെന്ന് നീ നാട്ടിൽ എന്തോ വിചാരിക്കും. എന്റെ മുഖം നോക്കിട്ട് നിങ്ങക്ക് എങ്ങനെ ചാടി? നിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ ചാടാൻ തോന്നുന്നില്ല, പക്ഷെ ഈ നിക്കണ മരമൊന്ന മരമാക്കുന്ന അളിയുണ്ടല്ലോ, ഇവന്റെ മുഖത്ത് നോക്കുമ്പോ ചാടാൻ തോന്നുക. ഇവനാ എന്റെ ബിസിനസ് നഷ്ടപ്പെടുത്തിയത്, ഈ വേട്ടാവളിയൊക്കെടാ. എടാ മാറിയെന്നോ, അല്ലെങ്കിൽ വായിലോട്ട് ചാടും. അവസാനം ഞാനും ചാവും, നീ വാഗിറിയും ചാവും. ഞാനിങ്ങനെ നീ പറയുമ്പോ മാറി മാറി എന്താ ഇവനകത്ത് കയറി നിന്നെ അടിച്ചോണ്ട് പോയെ. ഇനി ഞാൻ മാറാൻ വീട്ടിൽ കയറിയിട്ട് പ്ലാവിൽ ഒരു ചക്ക ഇടാൻ പറഞ്ഞ കേറാത്ത മനുഷ്യനാ, ഇതെങ്ങനെ കയറി പറ്റി? എടി ഞാൻ വലിഞ്ഞു കയറി. ആ വലിഞ്ഞേറാൻ പണ്ടേ വിളിക്കണല്ലോ, അങ്ങനെയല്ല എന്റെ ജീവിതത്തോട്ട് വലിഞ്ഞു കയറി വന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? അയ്യോ എനിക്ക് പോയാ, ഞാൻ എവിടെ എങ്കിലും പോയി ചാവും. ഇറങ്ങി വാ മനുഷ്യാ. എന്റെ പൊന്ന് ചരക്കല്ലേ, ചക്കരയല്ലേ, ഇറങ്ങി വാ. ഇറങ്ങി വാടാ, വീട്ടിൽ പോവാടാ. ഓ ഇഞ്ചി ചട്ട് മരിക്കാൻ താല്പര്യമില്ല എനിക്ക്, ഒറ്റയടിക്ക് താഴെ വീണ് ചാവണം, അതാ എന്റെ ആഗ്രഹം. വെള്ളം കുടിച്ചിട്ട് പോവാന്നിട്ട് ഞാൻ എന്തിനാ വെള്ളം കുടിക്കുന്നത്? അല്ല അല്ലെങ്കിൽ നാട്ടുകാർ പറയല്ലേ ചാവാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം തന്നില്ല. ഞാൻ ചാവാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നീ ഒരു ബക്കറ്റ് വെള്ളോട്ട് വരുമായിരുന്നല്ലേ. അവസാനമായിട്ട് ചോദിക്കാം, എന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല, മര്യാദക്ക് അങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. നീ ആധാരം തരുമോ? അളിയ വീട്ടിൽ വന്നത് ആ ഫാനെ കിട്ടുന്നു. അതെന്തിനളിയാ? കാറ്റ് കൊണ്ട് നമസ്കാരം. അദ്ദേഹത്തിന്റെ സഹതർമ്മിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി എന്താണ് ശരിക്കും സംഭവം? നേരത്തെ പറഞ്ഞാ ഞാൻ ചെന്ന് കേറി കൊടുക്കുമായിരുന്നു. ഞാൻ ചാടും, ബഹളം വയ്ക്കരുത്.
ഫയർഫോഴ്സിനല്ല വിളിക്കേണ്ടത്, നിങ്ങൾ ഡോക്ടേഴ്സിനെ വിളിക്കണം. ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ മതി. പിന്നെ ഇത് മാറണമെങ്കിലേ ഈ തേനും വയമ്പും അതിട്ട് നാല് പിടി പിടിച്ചാൽ തത്ത പറയുന്നവർ സംസാരിക്കാം. അതെ അതെ, ഒരാളെ താഴെ ഇറക്കണം. ഒരാളെ താഴെ ഇറക്കാനാണോ ഞങ്ങളെ വിളിച്ചത്? ഛേ, ഒരാളെ താഴെ ഇറക്കാനാണ് രാഷ്ട്രീയക്കാരെ വിളിച്ചാ പോരെ. നമ്മുടെ മേലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ നേരെ വാ തുറന്നതിന്റെ ഫലമായിട്ട് സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കുവാട്ട. അതല്ല പറഞ്ഞത്, ഓ ചാവാ വീട്ടിൽ നിൽക്കണല്ലോ, അവനെ താഴെ ഇറക്കാൻ. ഹലോ, എന്താ ഉണ്ട്? സുഖമാണോ? സുഖിക്ക്, ഞാൻ അത് ഊട്ടി വന്നതാ. നീ പോടാ പുല്ല്, എന്നെ നിലക്കല് വിറക്കരുത്. ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ ഞാൻ ഈ 10 നില കെട്ടിടത്തിന് മുകളിൽ താഴോട്ട് ചാടും. അയ്യോ, അത് 5 നിലയിലേ ഉള്ളൂ മനുഷ്യ. കാറി ഒന്നപ്പോ എന്നാൻ പറ്റിയില്ല, എന്നാ ഞാൻ 2 പ്രാവശ്യം ചാടും. എല്ലായിടത്തും പറയുവാ, മാറിയില്ലേ? ഹലോ ഹലോ, നിങ്ങൾ താഴെ ഇറങ്ങണ, അബദ്ധം ഒന്നും കാണിക്കരുത്. എങ്ങനെ അബദ്ധം ഒന്നും കാണിക്കരുത്? എന്താ പൊട്ടു സാറേ, സാറല്ലേ അബദ്ധം കാണിക്കുന്നത്? ഞാൻ എന്താ അബദ്ധം കാണിച്ചത്? തലതെറിച്ചു പിടിച്ചു വെച്ചിരിക്കില്ല, ഞാനെ പിടി. സാറേ, ദൈവമേ, താഴോട്ടൊരു 3-4 നില കിടക്കുകയാണല്ലോ. പക്ഷെ എന്താ ചെയ്യുന്ന ഇപ്പോ? അറേ, നീ വന്നേ ഒരു കാര്യം ചെയ്യ്, തന്നെ ഞാൻ ഈ ദൗത്യം അങ്ങ് ഏൽപ്പിക്കാൻ പോവാ. ഞാൻ തന്നെ പോണോ? പിന്നെ ഈ മരത്തിൽ കൂടി താഴേക്കിറങ്ങിട്ട് നമ്മുടെ റോപ്പ് ഉപയോഗിച്ച് 2-ാം നിലയിലേക്ക് കയറണം. 2-ാം നിലയിലേക്ക് കയറി ആ ശംശേരി വഴി നിരങ്ങി അങ്ങേറ്റത്തിൽ ചെല്ലണം. അവിടുന്ന് നേരെ പൈപ്പ് വഴി 4-ാം നിലയിലേക്ക് കയറണം. അവിടുന്ന് വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ലിഫ്റ്റ് കാണും. അതെ കയറരുത്, അത് കേടായിട്ടിരിക്കുവാണല്ലോ. ഇപ്പൊ വീണ്ടും താൻ ശംശേരിൽ ഇറങ്ങിയിട്ട് വീണ്ടും നിരങ്ങി അവിടെ എത്തുമ്പോൾ 5-ാം നിലയിലേക്കുള്ള പൈപ്പ് കാണും. അവിടുന്ന് വീണ്ടും നിങ്ങൾ പേനും പേപ്പർ ഇരിപ്പുണ്ടോ? എന്തിനാ കുറിക്കാനാണ്? രാജിവെച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകാനാ? അയ്യോ എടോ, താൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ച ആളല്ലേ. എടോ, ഒരു പെൺകുട്ടി കുളത്തി ചാടിയിട്ട് താൻ ഭയങ്കര ഐതിഹാസികമായിട്ട് താൻ എടുത്തു ചാടി അവളെ രക്ഷിച്ചില്ലേ? അന്ന് തള്ളിയിട്ടാൻ എന്റെ കൈ കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം. അതിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാലേ, അതായത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, മരത്തിന് വഴി താൻ താഴെ ഇറങ്ങുന്നു. ഇതാണ് 5-നില ബിൽഡിംഗ്. ഇതാ? ആ, അപ്പൊ ഇതോ എടോ, ഇത് മാപ്പ്, പ്ലാൻ. ഇത് മാപ്പ്? ആ, അത് അത് കെട്ടിടം. വീണ്ടും താൻ പൈപ്പ് വഴി മുകളിലേക്ക് കയറും. ഇവിടെ എത്തുമ്പോൾ ഈ കല്ല് ഇവിടെ ഇരിക്കട്ടോ, ഇവിടെ നിങ്ങൾ ചെല്ലണ്ട. വീണ്ടും ഇവിടെ ഇങ്ങോട്ട് നിങ്ങൾ നിരങ്ങി പോകുന്നു. ഓക്കെ, വീണ്ടും നിങ്ങൾ പൈപ്പ് വഴി മുകളിൽ കയറും. അവിടെ ഒരു കല്ലുവേ, അവിടെ. ഓക്കെ, അതെ, ഒരാൾ അവിടെ ചാടി ചാവാ നിക്കും. സഹോദരി, ഇത് മാപ്പാണ്, നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള മാപ്പാണിത്. ഞങ്ങൾ നിരകളിച്ചല്ല. എന്റെ മരണത്തിന് ഉത്തരവാദിത്തം എന്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരും ഈ പന്നപ്പെട്ട പേട്ടളിയുമാണ്. ഒന്നാം പ്രതി അവന്റെ പരിഗണന ചേർക്കണം. ഞാൻ കാണാൻ പോവാണ്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, പരിഹാരം ഉണ്ടാക്കാം. പിന്നെ എല്ലാ സാധന സാമഗ്രികളും എല്ലാം എടുത്തിട്ടുണ്ടോ? എല്ലായിടത്തും. അപ്പൊ അതെ, ഒരു കാര്യം, നെറ്റ് ഉണ്ടോ? അയ്യോ, നെറ്റ് കട്ടായി കിടക്കാം, ഞാൻ ഇപ്പൊ ചാർജ് ചെയ്യാം. അതല്ല വല, അയാൾ താഴേക്ക് അറിയാൻ പിടിക്കാനുള്ള വലയുണ്ടോന്നാ ചോദിച്ചത്. വല എടുത്തിട്ടുണ്ടോ? എടുത്തോണ്ട് വരണ്ട ഈ സമയത്തൊക്കെ. വല എടുത്തോണ്ട്, വല വല കൊണ്ടുവരുന്നല്ലോ, കൊണ്ടുവരുന്നുണ്ടല്ലോ. എവിടെ അപ്പുറത്തോടൊന്ന് ഒഴിവാക്കി തരും, ഒഴിവാക്കി തരും. എന്നെ രക്ഷിക്കാത്രം, നാട്ടുകാർക്ക് പോട്ടെ, വീട്ടുകാർക്ക് പോട്ടെ, എനിക്ക് എന്നെ തന്നെ വേണ്ട, നിൽക്കണം. ഞാൻ ചാടും, ആരും എന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, ഞാൻ ചാടും, സത്യമായിട്ട് ചാടും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇതൊക്കെയാണ്. എന്താ കാര്യം? പൈസ കൊടുക്കാവട്ട്, എനിക്ക് മുസ്ലിം എന്റെ ഭാര്യ പൈസ തരുന്നില്ല, ആദരം തരുന്നില്ല. എന്റെ രക്ഷപ്പെടാൻ നോക്കരുത്, ഞാൻ ചാവോ എന്ന് പറയാൻ ചാവും. ഒരു മനസ്സമാധാനം ഇതൊക്കെയാണ്, ഞാൻ ചാടും. സുഹൃത്തെ, നിങ്ങൾ ചാടി ചത്തു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടുവോ?
ചാടി ചത്തു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടുമെന്ന്. ഈ താഴോട്ട് പോകുമ്പോഴുള്ള സമയമുണ്ടല്ലോ, അത്രയും സമയം മനസ്സമാധാനം കിട്ടിയാ മതിയോ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം പോകത്തില്ലേ? എടോ, തന്റെ ഭാര്യയുടെ മക്കളെ മനസ്സമാധാനം പോകത്തില്ലയോ താൻ ചാടി ചത്തു കഴിഞ്ഞാ? അതുകൊണ്ടല്ലേ അവളത്തെ ഞാൻ ആധാരം ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അവര് വഴിയാധാരമാവൂന്ന്. അവള് വഴിയാധാരം ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആധാരം ചോദിച്ചത്. അവള് തന്നില്ല. എനിക്ക് ആധാരം തന്നില്ലെങ്കിൽ അവൾക്ക് വഴിയാധാരം. എടോ, തന്റെ ആവശ്യം എന്താണ്? മന്ത്രി വേണം, എത്രയും പെട്ടെന്ന് മന്ത്രി വരണം. മന്ത്രി വന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മുഖ്യമന്ത്രി വരട്ടെ. എടോ, താൻ ഇവിടെ വലിഞ്ഞു കയറിയിട്ട് മുഖ്യമന്ത്രി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് വരാനേ ബാബാ സുരേഷ് ഒന്നും അല്ല. എടോ, അങ്ങനെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ. ഞാൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്. മെഡൽ വാങ്ങിച്ച കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മണൽ പറ്റിച്ച് മണ്ണടിച്ച് ഞാൻ താൻ ചത്തിട്ട് എന്ത് നേടാനാണ്? എടോ, മനസ്സിന് മനുഷ്യന് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്തോട്ട് വരരുത്. സൈക്കോളജിക്കൽ മൂവ്മെന്റോടെ നടക്കത്തില്ല. സത്യത്തിൽ താൻ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യാ ശ്രമിക്കുന്നത്? വെയിറ്റ്, എന്ത് ഒരുങ്ങി കൂട്ടടേ. എന്തിന് ചാവാൻ പോവല്ലേ? ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. നീ ചമഞ്ഞല്ല കിടക്കുന്നത്, കമന്നായിരിക്കും കിടക്കുന്നത്. ആ പറ, ഇങ്ങനെ കിടക്കണം ചിരിച്ചോണ്ട്. എന്തുകൊണ്ടാ ഈ ആത്മഹത്യ തോന്നുന്നത്? എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലെ ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ട. എങ്ങനെ ഈശ്വര വിശ്വാസം ഉണ്ടോ? രാവിലെ ആകുമ്പോ കടം വാങ്ങി ഇറങ്ങും, പിന്നെ ഇങ്ങനെ അമ്പലത്തിൽ പോകും. ഈശ്വര വിശ്വാസം, ഈശ്വര ചിന്ത വേണം. ഏ, സർവത്തിലും ദൈവമുണ്ട്. മറ്റേ കുലുക്കി സർവത്തിലുണ്ടോ? ദൈവചിന്ത ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം നമുക്ക് ആത്മഹത്യ തോന്നത്തില്ല. ആണോ? ഓ, ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഈ പ്രപഞ്ചം മൊത്തം ദൈവം നിറഞ്ഞു നിൽക്കാണ്. വേറൊരു സത്യം അറിയാമോ? എന്തുവാ? ദൈവമാണ് ഈ പ്രപഞ്ചം മൊത്തം നിർമ്മിച്ചത്. ദൈവോ? ഓ, ദൈവം ആദ്യമായിട്ട് ആകാശവും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം രണ്ടാമതായിട്ട് ഭൂമിയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്നായി. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു കിടന്ന ഈ കംപ്ലീറ്റ് സൃഷ്ടിച്ച അവനാണെന്ന്. സത്യത്തിലുണ്ടല്ലോ, നീ മരിക്കേണ്ടവനല്ല, പിന്നെ കൊല്ലപ്പെടേണ്ടവനല്ല. ഇട, ഈ ജന്മം ഇങ്ങനെ പാഴാക്കരുതെന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലായോ? സുന്ദരമായ ഈ ലോകം മൊത്തം ആസ്വദിക്കാനും കാണുവാനും കേൾക്കുവാനും മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും ഒക്കെ കിട്ടിയ ജന്മം പാഴാക്കരുത്. എത്ര സുന്ദരമായ ഈ ലോകം നോക്ക്. ഈ വർണ്ണ സുരഭിലം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവ ഗീതമുണ്ടോ? വസുന്ധരേ, അവിടെ ഒരു സംഗതി പോയി. താൻ പോണ എനിക്ക് എന്തോ സംഗതി. വസുന്ധരേ, നിന്നെ കൊണ്ടൊക്കെ ചാടത്തടയ്യായി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയും, എന്റെ അടുത്തോട്ട് വരരുത്. ഇവിടെ നമ്മൾ ഇന്ദ്രൻ ഇത്രയും പ്രയാസം കൊണ്ടാകും ചാടി ചത്തിട്ടല്ല പരിഹാരം നേടുന്നത്. എത്രയും ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ ചാവണ്ടാണ്? ഞാൻ ചാവണ്ടു. പല ആൾക്കാർ അല്പം പാട്ട് കേട്ട് ഞാൻ സംഗീതം ഒന്ന് ആസ്വദിച്ച് ഞാൻ ചത്തോട്ടെ. എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഏത് സംഗീതം? മരിക്കാൻ നേരത്തെ ഈ പാട്ടാണോ മനുഷ്യൻ കേൾക്കുന്നത്? പിന്നെ ചത്ത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റൂ? എത്ര നല്ല പാട്ട് വേറെ കിടക്കുന്നത്, അത് കേട്ടൂടെ? ഞാൻ ചാടും, ചാടും, ചാടരുത്, ചാടും. ഇവിടെ മനസാന്നിധ്യം വേണം സുഹൃത്തെ, മനസാന്നിധ്യം. മനസാന്നിധ്യം അങ്ങനെ ആർക്കുണ്ട്? വേറെ എത്രയോ പേര് നിനക്ക് ചാടി ആത്മഹത്യ ചെയ്യേണ്ടതാണ്. അവരാരും ചത്ത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. KSRTCയിലെ പെൻഷനേഴ്സ് 7 മാസമായിട്ട് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ദുരിതത്തിലാണ്. അവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? അവർ ആത്മാർത്ഥമായിട്ട് സമരം ചെയ്യുന്നു ജീവിത വിജയം നേടാൻ. അങ്ങനെ മനസാന്നിധ്യമുള്ള വയസ്സിൽ എന്നവർക്ക് പോലെ മനസാന്നിധ്യം തനിക്കില്ലല്ലോ. താൻ എന്താ ഇങ്ങനെ മീശ? ആ, മീശ ഇല്ലല്ലോ. ഞാൻ മരിക്കാൻ വേണ്ടി പല ഐഡിയ നോക്കി നടക്കുന്നില്ലെന്ന്. വിഷം വാങ്ങിച്ച് കഴിച്ചു നോക്കി, കംപ്ലീറ്റ് മായം. വിഷം കഴിക്കരുത്. കയറ് വാങ്ങിച്ച് കൈത്തറി കേട്ട് കുരുക്കിടാൻ വേണ്ടി കയറ് വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കംപ്ലീറ്റ് ചകിരിച്ചു. അത് പൊട്ടിപ്പോകും. എലി വിഷം മാറ്റി കഴിക്കാന്ന് വെച്ചാൽ എലി പോലും അത് കഴിക്കുന്നില്ല. എലി വിഷം മേടിച്ച് കഴിക്കല്ലേ, അതുകൊണ്ടാണ് ഈ മോണ്ടറി ഞാൻ ചാടാൻ വേണ്ടി വന്നത്. ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ ഒരു കാരണവശാലും ചാകരുത്.
എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ്. എന്റെ അളിയുണ്ടല്ലോ കുമാരൻ, അവൻ വെറും കുമാരനല്ല, അവൻ കുമാരൻ സംഭവം. അവൻ എന്നാ ബിസിനസ് ചെയ്യാൻ? അവൻ പറഞ്ഞനുസരിച്ച് കുറെ ബിസിനസ് അതെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി. ഞാൻ ബിസിനസ് എന്ന് പറ ഞാൻ ഒരു ചെരുപ്പ് കട തുടങ്ങി, അത് തേഞ്ഞ്. ആ ചെരുപ്പ് പിന്നെ തേഞ്ഞല്ലേ, ചെരുപ്പ് തേഞ്ഞെങ്കിലേ അടുത്ത ബിസിനസ് നടക്കത്തുള്ളൂ. അതല്ല, ചെരുപ്പ് ബിസിനസ് തേഞ്ഞ് പൊളിഞ്ഞു പോയെന്ന്. ബിസിനസ് പൊളിഞ്ഞു പോയി? ഞാൻ എവിടെ കടയിട്ടെ? അങ്ങ് ശബരിമല സീസണിൽ പമ്പയില് ശബരിമല കൊണ്ടുവന്ന് ചെരുപ്പടയിട്ട് ആരെങ്കിലും ചെരുപ്പ് മേടിക്കുന്ന അമ്പലത്തിലോട്ട് പോകണോ? പോയി പിന്നെ അത് മനസ്സിലാക്കിയത് ഓരോ പഠിക്കുമ്പോഴാണല്ലോ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേറെ ഒരെണ്ണം തുടങ്ങുന്നത്. വേറെ ബിസിനസ്? അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി. ഹോട്ടൽ ബിസിനസ് വൺ വ്യവസായം നല്ല ലാഭമല്ലേ? 50-50 അത് പൊളിഞ്ഞു പോയെന്ന്. അതങ്ങനെ പൊളിയാനാ? ജി എസ് ടി വന്നത് കാരണം ആർക്കും ആത്തോട്ട് കയറാൻ പറ്റില്ല. ജി എസ് ടി കൊണ്ട് മാറി ഇരിക്കാൻ പറഞ്ഞ ആളെ കൊണ്ട് കയറത്തെന്ന് പറയണം. ജി എസ് ടി എന്ന് പറഞ്ഞ സെക്യൂരിറ്റി അല്ല, ഗവൺമെന്റ് കൊണ്ടൊരു സംഭവം. ടാക്സ് ഞാൻ കണ്ടി എ എസ് ടി എന്നാണ്. അതല്ല, പിന്നെ അവസരം ഞാൻ വിചാരിച്ച് ഈ കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനത്ത് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെന്ന് വെച്ച് കേരളത്തിന് പുറത്താണ് ബിസിനസ്. അങ്ങനെ ഞാൻ ബിസിനസ് തുടങ്ങി. എന്നാ ബിസിനസ് തുടങ്ങി? ഞാൻ ഒരു 10 ബാർബർ ഷോപ്പ് തുടങ്ങി. വെരി ഗുഡ്. അത് 8 നിലയെ പൊട്ടി. അപ്പൊ ഇനി രണ്ടെണ്ണം കൂടെ പൊട്ടാനുണ്ടല്ലോ. അതങ്ങനെ ശരിയാവും. അല്ല, 8 പൊട്ടി, ഇനി 2-10 വലിയ. ഞാൻ ഒരു ഓളത്തിൽ പറഞ്ഞത് പറഞ്ഞില്ലേ? അല്ല, താടി ബാർബർ ഷോപ്പ് എവിടെ കൊണ്ടിട്ട്? അങ്ങ് പഞ്ചാബില്. അയ്യോ, താടി മുടി മേടിക്കാത്തവന്മാരെ കൊണ്ടുവന്ന് ബാർബർ ഷോപ്പ് ഇട്ടാ എങ്ങനെയാടാ രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് പൈസ ഇല്ലാത്ത പുതിയ ബിസിനസ് തുടങ്ങി ഭാര്യ രാജ്യത്ത് ഞാൻ പൈസ ചോദിച്ച് ഇത് ബസ്സൊക്കെ ഒരു പ്രമാണം പണയം പച്ചക്കെ എനിക്ക് തരാൻ തരുന്നില്ല. അതുകൊണ്ട് ചാടാൻ വേണ്ടി മോളിൽ കയറിയത്. ഞാൻ പറയുന്നത് കേക്ക് സുഹൃത്ത്, നിങ്ങൾ ചാടി ചാത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ട്. എന്റെ കാര്യം തന്നെ കഷ്ടം. ആൾക്കാർ ഇതെല്ലാം പറയും ഞാൻ തള്ളിയിട്ട് വന്നതാണ്, എന്നെ സർവീസ് എന്ന് പറഞ്ഞു. ഞാൻ ചാടും. ഭാര്യയെ 3 കുട്ടികളുള്ളതാണ്. ഞാൻ ചാടും. ഞാൻ പറയുന്നത് ഞാൻ ചാടും. എനിക്കൊരു ഫോൺ വരും, എന്നെ അറപ്പിക്കരുത്. ഇല്ല ഇല്ല, പ്ലീസ്. ഹലോ സാർ. നമസ്കാരം സാർ. സാറേ, അല്ല സാർ, സാർ ഞാൻ സത്യത്തിൽ ഒന്നും പറഞ്ഞു സാർ. അങ്ങനെ രണ്ട് പ്രശ്നം. ഹലോ സാർ, പ്ലീസ്. ഹലോ ഹലോ സാർ, സാറേ ഞാനൊന്ന് പ്രസംഗിച്ച് വേറെ ആരെങ്കിലും. സാറേ, എനിക്ക് 3 കുട്ടികളും ഒരു ഭാര്യയും ഉണ്ട് സാർ. ഞങ്ങൾ വഴിയാണ്. ഹലോ സാർ, താനൊന്നും അല്ലടോ ചാടിച്ചാവണ്ട. ഞങ്ങളെ പോലുള്ളവന്മാരാ ചാടിച്ചാവട്ടത്. കാര്യം പറഞ്ഞിട്ട് 3 കൊച്ചുകൾ ഒരു ഭാര്യ ഉള്ളവരാണ്. ഞാൻ എങ്ങനെ ജീവിക്കും? അത് എന്താ കാര്യം പറഞ്ഞത്? സർവീസിൽ ഉണ്ടായിട്ട് പോലും നേരെ ജീവിക്കാൻ പറ്റുന്നില്ല. കടവും ഇടവും മേടിച്ചാണ് ഒന്ന് തട്ടിമുട്ടി പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താ എടോ, ഞാൻ കഴിഞ്ഞ ഞങ്ങളെ സർവീസ് സംഘടനകളുടെ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച് അതെന്തോ എന്തോ പരാമർശം സർക്കാരിന് എതിരായി പോയെന്ന് പറഞ്ഞ് എന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിടോ. എങ്ങനെ ജീവിക്കുമെന്ന് ഞാനാ ചാവണ്ടത്. ഞാൻ നിന്നെ രക്ഷിക്കാതെ മാറിയില്ലടാ, എന്നെ തടയാൻ ശ്രമിക്കരുത്. ഞാൻ തടയും. എന്നെ രക്ഷിക്കാൻ അങ്ങനെ ആക്കിയാ സമാധാനം പറ്റി. കൂൾ അറിയാ പറളെ കൂൾ. ചാവാ നിന്ന ഞാൻ ഒരുത്തർ ജീവൻ രക്ഷിച്ചപ്പോൾ ഒരു സന്തോഷം. ഇതിനെനിക്ക് ചത്തലും വേണ്ടില്ല സാറേ. ചാവാൻ കയറിയതാ, ക്ഷമിക്കണം. പക്ഷെ ആ ജീവനോടെ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. ആധാരം തരുമോ? തരത്തില്ലേ? എന്നാ നമുക്ക് പോയി ഇഞ്ചിഞ്ച് ആയി മരിക്കാം. ഭാര്യ അങ്ങോട്ട് പോകും. ടെറസിന് അപ്പുറത്തോളം ചത്തു പോകും. താർ എന്താണോ കാണിച്ചേ? താർ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ മോൾ കയറിയത്? സാറേ, പ്രസിഡന്റ് മെഡൽ മേടിച്ചവനാ ഞാൻ. അതെ, എത്രയോ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം നാടകം കളിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു നാടകമാണ് സാറേ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് തനിക്ക് ഞാനൊരു മെഡൽ വാങ്ങിച്ചു തരുന്ന. മറ്റേ മടലല്ലല്ലോ. അയ്യോ, മടലല്ല, മെഡല്. കോമഡി സ്റ്റാർ സീസൺ 2 ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട് ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതുപോലെ തന്നെ മറ്റ് വിശേഷങ്ങളും ഉണ്ട്, ഇതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം റോക്ക്, എന്റെ കോളേജ് ഡേയ്സില് എൻ എൻ പിള്ള സാർ എഴുതിയ ഗുഡ് നൈറ്റ്, ശുദ്ധമദ്ദളം, കുടുംബയോഗം എന്നീ നാടകങ്ങളിലൊക്കെ, ഏകാംഗ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സന്തോഷം, അഭിമാനം ഇന്ന് നിങ്ങളുടെ ഈ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇത് ഒരു സ്കിറ്റിനപ്പുറം ഇത് മനോഹരമായിട്ടുള്ള ഒരു ഏകാംഗ നാടകമായിട്ട് ഞാൻ കണക്കാക്കാം. ഒരു സന്ദേശം എന്ന് പറയുന്നത് ദൈവം തന്നിട്ടുള്ള ഒരു ജീവിതം, അത് നഷ്ടപ്പെടുത്താനുള്ള അവകാശം നമുക്കല്ല എന്നുള്ളത് ഇതിനേക്കാൾ വേറൊരു രീതിയിൽ ഇംപ്രസീവായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ജീവിതത്തിലേക്ക് രാജന മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു നല്ല ട്വിസ്റ്റാണ്, അതൊരു കലാസൃഷ്ടിയുടെ ഭാഗമാണ്. ഇത് ആര് പറഞ്ഞു? ഞാൻ ചാടിച്ചാകാൻ പോയതൊന്നുമല്ല, ആരും എന്നെ സസ്പെൻഡ് ചെയ്തില്ല, അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കലാസൃഷ്ടിയുടെ നല്ല ട്വിസ്റ്റുള്ള ഒരു ക്ലൈമാക്സും നമുക്ക് കാണാൻ കഴിയുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് ആണ്, നമ്മൾ എല്ലാവർക്കും ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ട്, അത് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വേഗ്ലി ടിവിൻ്റെ ആള്. സോ ഒരുപാട് യുനോ നമ്മളെല്ലാം പോയിൻസ് തൊട്ട് തൊട്ട് കളിയാക്കിയിട്ടുണ്ട്, പ്ലസ് ആൻഡ് മൈനസ് കാണിച്ചിട്ടുണ്ട്. ഒരു അത് ഇത് ഈ സൂയിസൈഡ് നടക്കുന്ന സമയത്ത് ആ ചെറുക്കൻ വന്നിട്ട് മറ്റേ ലൈവായിട്ട് സെൽഫി എടുക്കുന്നത് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ശിവമുല്ലിയ ചേട്ടനെ അവിടെ കാണുമ്പോൾ തോന്നില്ല ആ ഒരു തുടക്കത്തിൽ ആ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തത്, ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നമ്മുടെ സൂര്യൻ്റെ കരച്ചിൽ സ്റ്റൈല്, വെള്ളാപ്പള്ളി സ്റ്റൈൽ, കരച്ചിൽ സ്റ്റൈൽ, അതെനിക്ക് ഭയങ്കരമായി. സോ ഓൾ വാസ് ലൈക്ക് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് ടിൽ എൻഡ്. ഓസം. താങ്ക് യു സർ. റിമി, ടീം റോക്ക് ഉഗ്രനൊരു കൈയടി കൊടുത്തേ പറ്റൂ ഇവർക്ക്. ഓ എന്താ, ഒരു പക്ഷേ ഞാൻ കോമഡി സ്റ്റാർസിൽ വന്നതിന് ശേഷം താഴെ നിൽക്കാണ്ട് മുകളിൽ തന്നെ ആകാശത്ത് നിന്ന് പെർഫോം ചെയ്യുന്ന രണ്ടുപേരെ എനിക്ക് അത്ഭുതത്തോടു കൂടി ഒരു കുറേ നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ മടുക്കുന്നില്ല, ചിരിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട്. ഒരു ഉഗ്രൻ സ്കിറ്റ് തന്നെ, ഒരു ഗംഭീര പെർഫോമൻസ് ആണ് കണ്ടത്. സൂര്യ ആ പ്ലാൻ വരച്ചപ്പോൾ ശരിക്കും തന്നെ വീണതല്ലേ അറിയണം, പക്ഷെ എന്നാലും അതൊക്കെ ഒരു ചമ്മലൊന്നും ഇല്ലാണ്ട് എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്ത് മനോഹരമായി മാനേജ് ചെയ്തു. മാനേജ് അതാണ് റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ മണിക്കുട്ടച്ചേനെ പറ്റി എന്ത് പറയണം, ഒരു നിങ്ങളൊരു ഈ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല, ഇനി കണ്ടോണം മണിക്കുട്ടച്ചേട്ടൻ്റെ ഉയർച്ച. കാരണം എന്ത് രസമായിട്ട് അവസാനം നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള, ശരിക്കും സസ്പെൻഡ് ആയി എന്നുള്ള രീതിയിൽ ആ പെർഫോമൻസ്, നമുക്ക് തന്നെ സംശയം വന്നു ഇനി ശരിക്കും ആണോ. ഇത്ര രസകരമായിട്ട് സ്കിറ്റ് നിങ്ങൾ കൊണ്ടുപോയി, താങ്ക് യു സോ മച്ച്. ശരത്തേട്ടാ, ആദ്യം തന്നെ ഞാനൊന്ന് എണീറ്റ് നിന്ന് കൈയടിച്ചോട്ടെ, സ്റ്റാൻഡിങ് ഓവേഷൻ. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ടൈമിംഗ്. ഇപ്പോൾ ഞങ്ങളെ ഇപ്പോൾ എനിക്കൊക്കെ കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പേടിയുള്ള കാര്യമാണ്, പക്ഷേ എത്ര മനോഹരമായിട്ടാണ്, എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ ആ കോമഡി ഇവിടെ കാണിച്ച്. നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറെ ഒന്നുമല്ല, അരമണിക്കൂർ നേരം നമ്മളെല്ലാവരും നിലത്ത് നിന്ന് നിൽക്കാതെ ചിരിക്കുകയാണ്. ഇനി ഹോട്ട്സ്റ്റാറിൽ വൈറലാവാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ദാ ഈ കാണുന്ന സ്കിറ്റ്. സോ അത് കണ്ട് നിങ്ങൾ മൂന്ന് പേരും എത്രയും പെട്ടെന്ന് സിനിമയിൽ വന്ന് ഇനിയും 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 ഒരുപാട് ആൾക്കാർ ചിരിപ്പിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ, ആശംസിക്കാനുള്ളൂ. താങ്ക് യു. സൂപ്പർബ്. ആൻഡ് സ്റ്റെഫി, എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനും ഇതുപോലെ തന്നെ നിങ്ങളെ നമിക്കുന്നു. എൻ്റെ ഈ നമിക്കുന്നത് നിങ്ങൾ കൂടെ കൂടെ സ്വീകരിക്കുക, അല്ലാണ്ട് ഇപ്പം എന്തു പറയാനാ. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്, അതിനൊന്നും പറയാനില്ല. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കുടുകുടുകൂടാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനകത്ത് എന്താ പറയണ്ടേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ദൈവം ബ്ലെസ് ചെയ്യട്ടെ. ഇപ്പം എന്തായാലും നല്ല മാർക്സ് ആണെങ്കിൽ നമ്മുടെ ശരത്തേടനും സ്റ്റെഫിയും കൂടെ ഇവിടെ എത്തി നിങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അഭിനന്ദിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും കെട്ടിപ്പിടിക്കുന്നതായിരിക്കും. നിങ്ങളുടെ
അവർക്ക് വേണ്ടത് സ്റ്റെഫിന്റെ ഓ നല്ല മാർക്ക് കൊടുക്കാൻ വേണ്ടി. പ്രോത്സാഹനം പ്രോത്സാഹനം. ഓക്കെ ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് മാറി മറിഞ്ഞ ഈ ഒരു സ്കിറ്റിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. റെഡിയല്ലേ? റെഡിയാണ്, റെഡിയാണ്. ഓക്കെ, വൺ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ലെറ്റ്സ് സീ. ശ്വേതേച്ചി, കോമഡി സ്റ്റാർസിന്റെ തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഹിസ്റ്ററിയില് ആദ്യമായിട്ടാണ് ഒരു രണ്ട് പേര് നിന്ന് തകർത്ത് ഈ ഒരു പെർഫോമൻസിന് 100 marks കിട്ടുന്നത്. മിനി സ്ക്രീനിലെ രണ്ട് സൂപ്പർ താരങ്ങളാണ് ഇന്ന് കോമഡി സ്റ്റാർസിലെ ഗസ്റ്റുകളായിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ വിടാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു ഓൾ ടൈം മലയാളികളുടെ ഒരു ഫേവറേറ്റ് സോങ് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ശരത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൊമാൻസിൻ്റെയൊക്കെ മിനി സ്ക്രീനിൽ ഒരു ഐക്കണാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഒരു 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 സംഭവം നമുക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം എന്നുണ്ട്. ഏതിഷ്ടാ ചോക്ലേറ്റ്? ഏതാ വേണ്ടത്? പുള്ളിയുടെ പേര് അറിയാവോ? എന്നാ പുള്ളിയുടെ പേര്? കൃഷ്ണൻ എന്നാ വിളിക്കുക. കൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഭാഗ്യം, സ്റ്റെഫിയുടെ വായിന്ന് അത്രയും മനോഹരമായിട്ടുള്ള പേരുകളൊക്കെ കേട്ടുള്ളൂ. നന്ദി നന്ദി സ്റ്റെഫി. പാവല്ലേ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അപ്പോൾ ഇനി ഇവരുടെ ഇവർക്കായിട്ടുള്ള നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന സമയമാണ്. റെഡി അല്ലേ? ഓക്കെ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗ മൂടൽ മണ്ണിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ടീം റോക്കിന് 100 marks ആയിരുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതവും വാഷിംഗ് മെഷീനും ഒരുപോലെയാണ്. എത്ര കറ പിടിച്ച ക്ലോത്ത് നമ്മൾ അതിലേക്ക് ഇട്ടാലും വളരെ ക്ലീൻലിനെസ്സോടെ നമുക്കത് തിരിച്ചു കിട്ടും. സോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാത്തിനെയും വളരെ പോസിറ്റീവ് സ്പിരിറ്റോടെ നേരിടാൻ നമുക്ക് പറ്റട്ടെ. അതിനുള്ള ശക്തി തരുന്ന ഒരുപാട് നല്ല പെർഫോമൻസസുമായിട്ട് ഈ വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. ണിയേ കാർത്തിക പൊൻകണിയേ ഖാൻ എന്നാണ് പേരല്ലേ? അതെ അതെ. അമീർ ഖാനുമായിട്ട് ആളല്ല സുന്ദരിയാണ്. ഞാനൊന്ന് വർണ്ണിച്ചോട്ടെ. ഒരു വട്ടം കൂടി അഗ്നി കോണിൽ ഒരിക്കലും കക്കൂസ് പണിയരുത്, അത് അപകടമാണ്. ഞങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ബാപ്പ തീത്ത് വന്നപ്പോ നിങ്ങളുടെ ഉമ്മ ഞമ്മടെ ബാപ്പാനെ ഇങ്ങനെ കാട്ടി എങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത ഷീമാട്ടി ദ ക്യൂൺ ഓഫ് സിൽക്സ് കൊച്ചി കോട്ടയം. ജുവൽ കിഡ്സി ഫോർ ശ്വേത മീനു മാർ. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം നെടുമങ്ങാട്. ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.